തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കൗതുക വാർത്തകളാണ് ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യം, വിദ്യാഭ്യാസം, ഒപ്പം തന്നെ അവരുടെ മറ്റു ചില കഴിവുകൾ, ഇതെല്ലാം പലപ്പോഴും പ്രാദേശിക തലത്തിൽ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ വിനിയോഗിച്ചു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് മെമ്പർ, കാത്തിരുന്ന 21 വയസ്സ് തികപ്പിച്ച രേഷ്മ മറിയം ജോയ് CPIM സ്ഥാനാർത്ഥിയാണ്. രേഷ്മ വലിയ തോതിൽ മാധ്യമ വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്താ പ്രാധാന്യം രേഷ്മ മറിയം റോയിക്ക് ലഭിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. രേഷ്മയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നവംബർ 19 അവസാന തീയതി. രേഷ്മയ്ക്ക് 21 വയസ്സ് തികയുന്നത് നവംബർ 18, അതായത് ഒരു ദിവസത്തെ വ്യത്യാസം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസം മുമ്പ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ രേഷ്മയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് 21 വയസ്സ് തികഞ്ഞ് നാമനിർദ്ദേശ പത്രിക നൽകിയ ആളാണ് രേഷ്മ മറിയം റോയ്. രേഷ്മ ഇപ്പോൾ വലിയ തോതിൽ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും വാർത്ത ഇടങ്ങളിൽ വലിയ തോതിൽ താരമായി മാറിയിരിക്കുകയാണ്. പത്തനംതിട്ട അരിവാപ്പുലം പഞ്ചായത്തിലെ 11 ഊട്ടുപാറയിലായിരുന്നു രേഷ്മ മറിയം റോയ് മത്സരിക്കാൻ ഇറങ്ങിയത്. രേഷ്മയുടെ മറ്റൊരു പ്രത്യേകത, രേഷ്മയുടെ കുടുംബം മുഴുവൻ കോൺഗ്രസ് അനുഭാവികളായിരുന്നു. ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ് രേഷ്മ ജനിച്ചത്. പിന്നീട് പഠനകാലത്ത് രേഷ്മ SFI മാറുകയായിരുന്നു. SFI ആകർഷകരായി ആ പ്രസ്ഥാനത്ത് ചേർന്നു. പിന്നീട് SFI ജില്ലാ ഭാരവാഹിയായി രേഷ്മ ഉയർന്നു. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ പറയാം. രേഷ്മ പരാജയപ്പെടുത്തിയത് UDF സുജാത മോഹനെയാണ്. 450 രേഷ്മ നേടിയത്. സുജാത മോഹന് 70 രേഷ്മ പരാജയപ്പെടുത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFI ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് രേഷ്മ കടന്നു വരുന്നത്. കോന്നി VNS കോളേജിലാണ് രേഷ്മ പഠിക്കാൻ ചേർന്നത്. BBA പഠനത്തിന് ചേർന്നത്. അവിടെ വെച്ച് SFI ആശയങ്ങളിൽ ആകർഷകയാവുകയും SFI സജീവ പ്രവർത്തകയാവുകയും ചെയ്തു. അങ്ങനെ SFI മുന്നണി പോരാളിയായി കോളേജിൽ രേഷ്മ വളർന്നു. പിന്നീട് SFI പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. മാത്രമല്ല, പഠനശേഷം രേഷ്മ DYFI ചുമതല വഹിക്കുകയും ചെയ്തു. DYFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമെന്ന പൊസിഷനിലേക്ക് രേഷ്മ വളരുകയും ചെയ്തു. രേഷ്മയുടെ സ്ഥാനാർത്ഥിത്വം വെറുതെയായില്ല. വലിയ കൗതുക വാർത്ത ഉണ്ടാക്കിയ ഒന്നായിരുന്നു. ഏതാണ്ട് 24 മണിക്കൂറിന് മുൻപ് 21 വയസ്സ് തികഞ്ഞ ആളെന്ന നിലയിൽ രേഷ്മ വലിയ തോതിൽ വാർത്തയിലിടം തേടി. CPIM കണക്കുകൂട്ടൽ തെറ്റിയില്ല. രേഷ്മ വിജയിച്ചിരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് രേഷ്മ എന്ന ഈ 21 വയസ്സുകാരി. ഇനി മറ്റൊരു പ്രത്യേകത കൂടി പറയാം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് മെമ്പർ രേഷ്മ മറിയം ജോയിയാണ് എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം.